ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആപ്ലിക് വർക്ക് ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. ആപ്ലിക് വർക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അധികം ഒന്നും വന്നിട്ടില്ല. ആ ചാനലിൻ്റെ പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഞാനിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അന്തരം ക്രിയേഷൻസ് ബൈ അനീഷ എന്നാക്കിയിട്ടുണ്ട്. സോ ഒന്നുമില്ല, അന്തരം ക്രിയേഷൻ എന്നുള്ള രീതിയിൽ വേറൊരു ചാനൽ കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ പേരും കൂടി കൂടെ കിടക്കട്ടെ എന്ന് കരുതിയേ ഉള്ളൂ. അപ്പോൾ ആപ്ലിക് വർക്ക് നമുക്ക് ചെയ്യുന്ന കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ ആപ്ലിക് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന കലംകാരിയുടെ ഫാബ്രിക്കാണ്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള കോട്ടൺ ഫാബ്രിക്സ് വേണമെങ്കിലും ഇതിനെടുക്കാം. കോട്ടൺ മാത്രമല്ല കേട്ടോ, മറ്റ് ഫാബ്രിക്സും എടുക്കാം, പക്ഷെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആപ്ലിക് ഇത് കോട്ടൺ ഫാബ്രിക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 8 ഇഞ്ച് വരുന്ന സൈഡ് ലെങ്ത് വരുന്ന രീതിയിലൊരു സ്ക്വയർ പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിത് കുറച്ച് വലിയൊരു ടൈപ്പ് സ്ക്വയർ ഷേപ്പിലായിരിക്കും ഡിസൈൻ വരാൻ പോകുന്നത്. തമ്പനെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു പില്ലോ കവേഴ്സായിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒരു വലിയൊരു മോട്ടിഫ് വരുന്ന രീതിയിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ബെഡ്ഷീറ്റിനകത്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട്, സിമ്പിളല്ല, ട്രഡീഷണൽ രീതിയിൽ ആപ്ലിക് വർക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 8 ഇഞ്ച് എടുത്തെങ്കിലും ഞാൻ കുറച്ചൊന്ന് സൈഡ് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാണ്. കാരണം തേര് ഭാഗം ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. തേര് ഭാഗം ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ആ ഒരു ഭാഗം ഇച്ചിരി കനം ഉണ്ടാവുമല്ലോ, നമ്മൾ ഫോൾഡ് ചെയ്തടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാൻ ചെറുതായിട്ട് സൈഡിലൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 8 ഇഞ്ച് എടുത്തു എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാൻ ഈ വരയ്ക്കുന്ന മാതിരി നിങ്ങൾ എടുക്കുന്ന സൈസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നതിനായിട്ട് നോക്കുക, ഇങ്ങനെ വട്ടത്തിൽ ഇതേപോലെ മടക്കിയതിന് ശേഷം രണ്ടായിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു സ്ക്വയർ ഇതേപോലെ മടക്കുക. ഇതിന് ശേഷം കോണോട് കോണായിട്ട് ഇതേപോലെ മടക്കുക. അപ്പോൾ നമുക്ക് പല ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അതിന് വേണ്ടിയിട്ട് നോക്കുക, ഞാൻ ഡിസൈൻ വരയ്ക്കുന്നത് നോക്കുക. ഒരു പെറ്റൽ പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് അറ്റത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. പിന്നീട് അതിന് പാരലലായിട്ട് വരുന്ന രീതിയിൽ ഒരു ഉള്ളിലൊരു ഇതിൻ്റെ നടുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് വന്ന് മുട്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താഴത്തെ ഭാഗം മാത്രം, ആ രണ്ട് ലൈനുകളും താഴത്തെ ഭാഗത്തേക്ക് വന്ന് മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ചെറിയൊരളവിൽ മുട്ടാതിരുന്നാൽ മതി കേട്ടോ. അധികം ഇപ്പം ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന നോക്കുക, ഒരു ചെറിയൊരു 1.5 സെൻറ്റിമീറ്ററൊക്കെ ഉള്ളെങ്കിൽ കൂടി അത് ചെയ്തു വരുമ്പോൾ നല്ല സ്പേഷ്യസ് ഉള്ളിൽ നല്ല ഗ്യാപ്പുള്ള മാതിരി തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നോക്കുക, ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ആ അതിൽ കൂടി ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നോക്കുക, ഈ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്തിരിക്കുന്നിടത്തും കൂടി ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നല്ലതായിരിക്കും, ചെയ്തു വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അവിടെ ആ ഒരു വെട്ടും കൂടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ച് വരുന്ന രീതിയിലോ നിങ്ങളൊന്ന് കട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ ഫാബ്രിക്കിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. സോ വിടർന്ന് വരുമ്പോൾ ഇതിങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫാബ്രിക്കിലേക്ക് വെച്ച് നോക്കാം. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കാണ്. ഞാനിതൊരു കുർത്തിയുടെ ഫ്രണ്ടിൽ നെക്കായിട്ട് വെക്കണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. പില്ലോ കവർ ആക്കണോ, അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് വെച്ചൊരു തുണിയിൽ ഇതിനകത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എഡ്ജ് ഭാഗത്ത് തന്നെ ഇപ്പോൾ ചുരിദാർ തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു നെക്ക് ചെയ്യാവുന്ന ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അതിൻ്റെ ഒരു നമ്മുടെ ചെസ്റ്റ് പോർഷൻ്റെ അവിടെയായിട്ട് ഒരു ഡയഗണൽ ഷേപ്പിൽ ഈ ഒരു ഡിസൈൻ വരുന്ന രീതിയിലാണ് ഞാനിതിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാന്നിട്ട് കുറച്ച് മിറർ വർക്കും കൂടി അതിൻ്റെ ഓരോ ഡിസൈനിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം ഞാനിത് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുകയാണ്. കറക്റ്റായിട്ട് വെക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നോക്കുക, ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. നമുക്ക് നോർമൽ ഏത് ബ്രാൻഡിൻ്റെ ഏത് ഫാബ്രിക് ഗ്ലൂ ആണെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന നോക്കിക്കേ, അതിൻ്റെ ആ തുമ്പത്ത് ഒരൊറ്റ ലെയറിൽ ഫാബ്രിക് ഗ്ലൂ കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്ററിൽ മാത്രം ഒരു ലൈനായിട്ടങ്ങ് കൊടുത്താൽ മതി.
ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് നോക്കി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ലൈനായിട്ടൊന്ന് കൊടുത്തു പോവുക. ഇതിപ്പോൾ ഈ കോൺ ഷേപ്പിലുള്ളത് നമ്മുടെ ഫെവിക്രാലിൻ്റെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടല്ലോ, അതും ഫാബ്രിക് ഗ്ലൂ അവൈലബിൾ ആണ്. ഇത് പക്ഷേ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ. കോണായിട്ടുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ ഇതിന് ഇച്ചിരി കുറവായിരുന്നു. ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്ക് ഈ ഒരു ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, കോണൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത്. കാരണം നോർമലി ഫാബ്രിക് ഗ്ലൂവിന് ഒരു 10 rupees റേറ്റ് വരാറ്, പക്ഷേ 10-15 rupees അകത്ത് കിട്ടേണ്ടതാണ്. പക്ഷേ ഓൺലൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ റേറ്റ് നല്ല കൂടുതലാണ്. അപ്പോൾ നോക്കുക, ഞാനിത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ഹൂപ്പ് സ്റ്റാൻഡിൽ വെച്ച്, ഹൂപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് സ്റ്റാൻഡിൽ വെച്ച് കാണിച്ചു തരികയാണ്. ആക്ച്വലി നമ്മൾ ഈ ആപ്ലിക് വർക്ക് ചെയ്യുമ്പോൾ അത് തുണി കയ്യിലേക്ക് എടുത്ത് കയ്യിൽ വെച്ച് തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കംഫർട്ടബിളായിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യാൻ സാധിക്കുക. പക്ഷേ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഹൂപ്പിൽ വെക്കുന്നുണ്ട്. പിന്നീട് ഇതേപോലെ നമ്മുടെ നോർമൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോളിസ്റ്റർ ത്രെഡ് തന്നെ എടുത്താൽ മതി. അത് ഞാനിവിടെ 2 strands ഓഫ് ത്രെഡ് എടുക്കുന്നുണ്ട്. നോർമൽ ഏത് നീഡിൽ വെച്ചും നമുക്കിത് ചെയ്യാം. ഞാനിതൊന്ന് കെട്ടിടുന്നുണ്ട് കേട്ടോ. സാധാരണ കെട്ടിടാണ്ടും അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഫാബ്രിക്കിൻ്റെ അടിയിൽ കൂടി ഒന്ന് രണ്ട് വലിച്ചെടുത്തിട്ട് നമുക്കിതങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ ഹെമ്മിങ് ആണ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നോർമൽ ഹെമ്മിങ് അല്ല, ബാക്ക് ഹെം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഹെം എന്നൊക്കെ പറയുന്ന രീതിയിൽ, എന്താ അതിൻ്റെ പേര്, എനിക്ക് ഇതിൻ്റെ പേരുകൾ അത്ര ഇതല്ല. നോക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാകും. ഈ ഓരോ ബോർഡേഴ്സും ഒന്ന് ഇതേപോലെ കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫോൾഡ് ചെയ്യണമെങ്കിലും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ഫോൾഡ് ചെയ്യണം എന്നുള്ളത്. ഞാനിവിടെ ചെറിയ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് പോകുന്നുള്ളൂ. അതിനുശേഷം നോക്കുക, നമ്മുടെ ഫാബ്രിക്കിൽ കുത്തുന്നത് വളരെ കുറച്ച് മാത്രം കാണുന്ന രീതിയിൽ ഇതേപോലെ ഇപ്പോൾ ഫാബ്രിക്കിലേക്ക് കുത്തി താഴത്തെ ബേസ് ഫാബ്രിക്, അതായത് ആ ബ്ലൂ ഫാബ്രിക്കിലേക്ക് കുത്തിപ്പൊക്കിയെടുക്കും. അത് കഴിഞ്ഞിട്ട് അത് ഫോൾഡ് ചെയ്തെടുത്തേക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് നീഡിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഈ എന്താ നമ്മൾ ആപ്ലിക് ചെയ്യുന്ന ഫാബ്രിക്കിൻ്റെ മുകളിൽ നിന്ന് കുത്തി വീണ്ടും താഴത്തെ ബേസ് ഫാബ്രിക്കിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതേപോലെയാണ് ആപ്ലിക് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഹെമ്മിങ് ചെയ്ത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് പോയാൽ മതിയാകും. നോക്കുക, ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രെയിമിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് വലിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഒരു കൈ അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല, ഒരു കൈ താഴോട്ടല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇത് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൈ കൂടി വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് പിടിച്ച് ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കും. ഞാൻ അത് കാണിക്കുന്നുണ്ട്, അതായത് കൈ വെച്ച് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ എല്ലാവരും ചെയ്യുമ്പോൾ കൈയിൽ വെച്ച് തന്നെ ചെയ്ത് ശ്രമിക്കുക, അതാണ് കംഫർട്ടബിൾ ആൻഡ് ഈസി. ആപ്ലിക് വർക്കിൻ്റെ ബോർഡേഴ്സും അങ്ങനെ കൂടുതൽ ഡിസൈൻസ്, ബോർഡേഴ്സ് മാത്രമല്ല മോട്ടീവ്സ് തന്നെയായാലും സ്മോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആപ്ലിക് വർക്കിൻ്റെ വെച്ചിട്ട് തന്നെ കുറച്ച് കൂടുതൽ വീഡിയോസ് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ പറയുക, ഒരു ഡ്രസ്സിലൊരു ഡിസൈൻ മാതിരി വേണമെന്നുണ്ടെങ്കിലും ഒക്കെ. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ അത് ചെയ്യില്ല, ചെറിയ ചെറുതിലേക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്തു വരിക. കാരണം ഒറ്റയടിക്ക് വലിയൊരു ചുരിദാറിലൊക്കെ നെക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു കുർത്തിയുടെ ഡിസൈനിങ് ഒക്കെ ചെയ്താൽ സാരിക്കുമൊക്കെ നമുക്ക് ആ ഒരു ഇതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അങ്ങോട്ട് കിട്ടണം എന്നില്ല. ഈ ആപ്ലിക് വർക്കിനകത്ത് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോവാം. ഒന്ന് കഴിഞ്ഞ അടുത്തേക്ക് നമുക്ക് കെട്ടിട്ട് അടുത്തേക്കൊന്നും പോകണം എന്നില്ല. ഹെമ്മിങ് ആണ്, ഹെമ്മിങ് എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്ത് പോകാവുന്ന ഒരു സ്റ്റിച്ചാണ്. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗം വെച്ചിട്ട് ഇതിങ്ങനെ പേസ്റ്റ്, ഫാബ്രിക് ഗ്ലൂ ഏത് ഫാബ്രിക് ഗ്ലൂ നിങ്ങളുടെ കയ്യിലുള്ളതും യൂസ് ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് മതി. ഒരു 5 minutes ഒന്ന് വെച്ചതിന് ശേഷം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഫോൾഡ് ചെയ്യുന്നതും കൂടി ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്കത് പിന്നീട് ഹെമ്മിങ് ചെയ്ത് പോകാം. അതേപോലെ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ നോക്കുക, ഒരു ഇതിനകത്തുനിന്ന് തുടങ്ങി ആ ഒരു ഹോള് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഹൂപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതിനി കയ്യിൽ വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഒരു തമ്പ് വെച്ചിട്ട് നമുക്കതിങ്ങനെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട്
എളുപ്പത്തിൽ അതങ്ങോട്ട് ചെയ്ത് പോകാൻ സാധിക്കും. അടുത്ത തുമ്പും ഇതേപോലെ ഫോൾഡ് ചെയ്ത് കയ്യിലോട്ട് പിടിക്കുക. നോക്കുക, അങ്ങനെ ഒന്ന് കഴിഞ്ഞ ഒന്നിലേക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ കട്ട് ചെയ്തിരിക്കുന്നത് നല്ല എളുപ്പമായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ആപ്ലിക് വർക്കുകൾ എനിക്ക് ഇഷ്ടമാണ്, നല്ല ഇഷ്ടമുള്ളൊരു വർക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോഴും ട്രഡീഷണൽ വർക്കുകൾ എല്ലാം തന്നെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ആപ്ലിക് വർക്കും എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും, ഫാബ്രിക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇതുവരെ അത് കൂടുതലിലേക്ക് അതിലേക്ക് നോക്കാതിരുന്നത്. പക്ഷേ ചെയ്ത് വന്നപ്പോഴാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ്. നമ്മളൊന്നും ചെയ്യാനായിട്ടൊരു മനസ്സ് തുടങ്ങിയാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കോട്ടനിലൊക്കെ നമുക്ക് ആ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ പ്ലാസോ ഒക്കെ ചെയ്യുന്ന കുർത്തി പാൻസ്, നമ്മുടെ സിഗരറ്റ് പാൻസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ താഴെ ഇതേമാതിരി ആപ്ലിക് വർക്കുകളൊക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം കളർ ഫാബ്രിക്കിൽ ഒരു സെയിം വെച്ചിട്ട് ചെയ്താലും തന്നെ നല്ല ലുക്കാണ്. നമ്മൾ സാധാരണ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്, അതായത് കാംബ്രിക് കോട്ടനോ ലോൺ ഫാബ്രിക് എന്നൊക്കെ പറയുന്ന കുറച്ച് നല്ലൊരു ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് എടുക്കുക. സാരയില്ല ഏത് ഫാബ്രിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ പ്രിൻ്റഡ് ഫാബ്രിക്സ് ആയിട്ട് നമ്മുടെ ജയ്പൂർ കോട്ടനോ അല്ലെങ്കിൽ അത് അങ്ങനെ കുറച്ച് കനം കുറഞ്ഞ ഫാബ്രിക് ആയിരിക്കും കൂടുതൽ ഭംഗി. ഇതിപ്പോൾ ഞാൻ ഈ എന്താ പറയുക, ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കലംകാരി ഫാബ്രിക് കുറച്ച് തിക്ക് ഫാബ്രിക്കാണ്. തിക്ക് ഫാബ്രിക് വെച്ച് ചെയ്തിട്ടും നല്ലത് തന്നെയാണ്. സോ നോക്കുക, നമ്മൾ ഒരു ഡിസൈൻ കഴിഞ്ഞു. ഇനി ആ ഒരു ലീഫ് മാതിരിയുള്ള കോർണറിൽ അടുത്ത കോർണർ ബോർഡറിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതേപോലെ ചെയ്തു പോവുകയാണ്. സോ അധികം ഞാനിനി ചെയ്യുന്ന കാണിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഹെമ്മിങ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കുക, ഇപ്പോൾ ഈ ചെയ്യുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലേ ഉള്ളൂ. ഫോൾഡ് ചെയ്യുന്നത് ഈവണായിട്ട് വന്നില്ല എന്ന് പറഞ്ഞും വലിയ പ്രശ്നമില്ല കേട്ടോ. അത് ചെയ്ത് വരുമ്പോൾ അതൊന്ന് ഈ ഇതായിക്കോളും, അല്ലെങ്കിൽ തന്നെ അത് ഓവറോൾ കാണുമ്പോൾ അത് അത്ര പ്രശ്നമില്ല, നല്ല ലുക്ക് തന്നെ ആയിരിക്കും വരിക. പക്ഷേ സ്ക്വയർ കറക്റ്റായിട്ട് സ്ക്വയർ ആയിരിക്കണം, അളവ് കറക്റ്റായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു ഫുൾ ലുക്ക് നോക്കുമ്പോൾ സ്ക്വയർ ആയിട്ടല്ല നിങ്ങൾക്ക് കാണുന്നതെങ്കിൽ അതൊരു ഭംഗിയില്ലാണ്ടാവും. അത് മാത്രം ശ്രദ്ധിക്കുക, കറക്റ്റ് സ്ക്വയർ പീസായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ളത് എങ്ങനെ ഫോൾഡ് ചെയ്തെന്ന് മാത്രം കാണിച്ചു തരികയാണ്. അപ്പോൾ നോക്കുക, ഈ കോർണേഴ്സൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ ഗം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചൊന്ന് ഗം അതവിടെ നിന്ന് മാറ്റി ഈ സൈഡ് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ തുമ്പൊന്ന് അകത്തോട്ട് മടക്കി കൊടുക്കുക. ഇതേപോലെ അകത്തേക്കൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ സൈഡൊന്ന് മടക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് കുറച്ച് കൂടുതൽ ഉള്ളിലോട്ട് മടക്കിയെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, അത് നല്ല ഭംഗി തന്നെയായിരിക്കും. അതിനുശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്യുന്നു. ഇവിടെ ഒരു കട്ട് മാതിരി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ കുറച്ചൊന്ന് മടക്കുന്നു. അത് നിങ്ങൾക്ക് നല്ല വി മാതിരി വേണം, കുറച്ച് കൂടുതൽ മടക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലായിടത്തും അതേപോലെ ഒരേ അളവിൽ മടക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കംപ്ലീറ്റഡ് ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. എല്ലാ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. ഈ കോർണർ ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടുത്ത ഭാഗം ഫോൾഡ് ചെയ്യുക. കോട്ടൺ ആയതുകൊണ്ട് ഫോൾഡ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ തന്നെ അത് കറക്റ്റായിട്ട് തന്നെ നിന്നോളും. സോ നമുക്ക് ഇനി ചെയ്ത് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് കാണാം. ഇപ്പോൾ ഈ ഡിസൈൻ ഇതാണ്. നോക്കുക, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുന്നതിൽ കൂടുതൽ ഭംഗി നേരിട്ട് കാണാനുണ്ട്. എൻ്റെ മൊബൈൽ ക്യാമറയിൽ എനിക്ക് അത്രയും ഇതായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. നോക്കുക, ഇത് ഫോൾഡ് ചെയ്ത് തുന്നിയിരിക്കുന്നതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു അബദ്ധം പറ്റിയത്, എനിക്ക് ബേസ് ഫാബ്രിക്ക് ഞാൻ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഫാബ്രിക്ക്, നല്ലൊരു കോൺട്രാസ്റ്റ് കളറുള്ള ബേസ് ഫാബ്രിക്ക് എടുക്കണമായിരുന്നു. പ്രിൻ്റഡ് വന്നതിൻ്റെ കൊണ്ട് തന്നെ അത് കുറച്ച് ക്യാമറയിൽ അത്രയും എളുപ്പമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് മിറർ വർക്കൊക്കെ ചെയ്തിട്ട് ഗ്രാൻഡ് ആക്കാൻ പറ്റും കുർത്തിയിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.